ചെല്ലട്ടെ. നിക്കി, നീ പോയിട്ടെന്താ ചെയ്യാൻ പോണത്? അതാളെ കറക്കി കൊണ്ടുവരുമ്പോ കണ്ടാ മതി. ഐഡിയ എന്താണെന്ന് പറഞ്ഞിട്ട് പോളാ. അതെ, വ്യക്തമായിട്ട് പ്ലാൻ എന്താണെന്ന് പറഞ്ഞിട്ട് പോയാ മതി. നീ വന്നേ. ആ പറഞ്ഞേ. ആദ്യം ഞാൻ നേരെ ചെല്ലുന്നു. അയാളുടെ ദേഹത്ത് പതുക്കെ ഒന്ന് മുട്ടിട്ട് അറിയാതെ പറ്റിയപോലെ സോറി എന്ന് പറയുന്നു. ഓക്കെ. എന്നിട്ട് മുഖം ഒന്ന് ഉയർത്തി, സേതുമാധവന്റെ പുത്തച്ഛനല്ലേ എന്ന ഒറ്റ ചോദ്യം. ആ ചോദ്യത്തിൽ അയാൾ വീഴുന്നു. ഇവൻ പോയാ വീഴു. ഞാൻ വീഴ്ത്തും. ഓക്കെ, നീ ചെല്ലു. എന്റെ അമ്മയെ നാട്ടിച്ചു. എന്നെന്താണത്? ഞാൻ മുത്തച്ഛന്റെ കൂട്ട്, ഞാൻ മാത്രമല്ല അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. അതുകൊണ്ട് സോറി. ഇത്ര വലിയ കണ്ണുണ്ടല്ലോ, മട്ടയ്ക്കാ പോലെ. സോറി. എന്തു സോറി? മനുഷ്യന്റെ ദേഹത്ത് വന്ന് ഇടിച്ചിട്ടാണോ സോറി പറയുന്നത്? സോറി പറഞ്ഞില്ലേ. 75 രൂപയുടെ മരുന്നായത്. എന്താ പറ? താങ്ക് യു മനെ, താങ്ക് യു വെരി മച്ച്. താമസോട്ടെ, വിട്ടോളാം. ഇനിയിപ്പോ കരഞ്ഞാ മതിയല്ലോ. നാണം ഇല്ലാത്തവൻ. അയാളെ വീഴ്ത്താൻ ഞാൻ പോയാലേ ശരിയാവുള്ളൂ, വേറെ ആരും പോകണ്ട എന്നൊരു ബഹളമായിരുന്നു. ഇപ്പൊ എന്തായടാ? അയാളെ വീഴ്ത്തി വഴിയെ പോയവരെ വീഴ്ത്തി, നീയും വീണ് വയറും കീറിയപ്പോ സമാധാനമായല്ലോ. ചുമ്മാ ഇരിയടാ. ഡേ അപ്പുകുട്ടാ, ചോരയാണ് കണ്ടിരിക്കുന്നത്. അവളെ നിനക്ക് തന്നെ കിട്ടുന്ന ലക്ഷണമാ. എങ്കി ചില്ല് വയറ്റത്തില്ല, എന്റെ ചങ്കി കയറിയാലും ഞാൻ സഹിക്കും. ഓ, കാര്യമായിട്ടൊന്നും പറ്റില്ലെന്നാ തോന്നണല്ലേ. എന്റെ ദൈവമേ, എന്താ ഇത്? എന്താ പറ്റിയത്? എന്താ മുത്തശ്ശ, എന്താ പറ്റിയത്? എന്നെ ഒരുത്തൻ റോട്ടിൽ ഉരുട്ടിയിട്ട് മോളെ. ആരാ മുത്തശ്ശ? വേറെ ആര്? അവന്മാര്. ഇത് അവന്മാർ തന്നെ. ഞാനെന്ന് പറഞ്ഞപ്പോളേ നിങ്ങൾ എന്താ പറഞ്ഞത്? തോന്നിയതാണെന്ന്. നിങ്ങക്ക് ഇത് തന്നെ കിട്ടണം. മുത്തശ്ശന ആളെ കണ്ടാൽ അറിയോ? അറിയോന്നോ? അവനെ ഇനി എവിടെ കണ്ടാലും ഞാൻ കൊല്ലും. വെറുതെ. അന്ന് വന്നവന്മാരെയൊക്കെ കണ്ടാലേ എനിക്കും അറിയാം. എന്നെ മാത്രല്ല, നിങ്ങളെ രണ്ടുപേരെയും അറിയാമെന്ന്. വരും അവന്മാര്, ഇനിയും വരും. ഇനി വന്നാ ഞാൻ വെട്ടി തുണ്ടം തുണ്ടാക്കി ഈ മിറ്റത്തിടും. നോക്കിക്കും. നിങ്ങൾക്ക് വന്നേ. അതെ, നിങ്ങളെ മൂന്നുപേരെ അവർ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ. എന്താ? നിങ്ങൾ അവളെ ഇങ്ങോട്ട് മറന്നേക്കണം. ആർക്കായിരിക്കും എഴുത്ത്? ഇനി നമ്മളെ കൂടാതെ വേറെ വല്ല കാമുകന്മാരും കാണൂ. നിന്റെ കരുനാക്കെടുത്തു വല്ലതും പറ. അല്ല, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലോ? ഏയ്, എന്തായാലും എഴുത്തെടുത്ത് നോക്കിയാ വിവരം അറിയാലോ. ഞാനിപ്പോ എടുത്തു തരാം. അതൊന്നും നടക്കൂലേ. ഇവൻ എന്തായി കാണിക്കണം? മാറി. നെക്സ്റ്റ് ക്ലിയറൻസ് 3 PM. മഹാദേവ, എന്താ വേണ്ടത്? എങ്ങനെയും ഈ എഴുത്ത് കൈക്കലാക്കണം. അതിനിപ്പോ എന്ത് ചെയ്യാം? വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ ഒരു എഴുത്ത് അറിയാതെ തെറ്റി ഇതിനകത്ത് കൊണ്ട് ഇട്ടുപോയി. ഇതങ്ങോ കൈവച്ചിട്ട് അതങ്ങോ ഒന്ന് എടുത്ത് തന്നില്ലേ? കുഴപ്പ.
ഇത് നോക്കി. ആ പോരെ, ഇത് മതിയാവും, നോക്കി പോരാ. പ്രിയപ്പെട്ട അച്ഛനും അമ്മയും അറിയുവാൻ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കാമുകനൊന്നും അല്ലെന്ന്? നീ എപ്പോ പറഞ്ഞു? വായിച്ചേ. സേതുവേട്ടനെ നഗരത്തിൽ നിന്നാണ് ഞാൻ ഈ എഴുത്തെഴുതുന്നത്. സേതുവേട്ടൻ ഇവിടെ താമസിച്ചിരുന്ന വീട് ഞാൻ കണ്ടുപിടിച്ചു. അതൊരു ആൻഡ്രൂസിന്റെ വീടാണ്. ബോംബെയിൽ എവിടെയുമാണ് ഈ ആൻഡ്രൂസ് ഇപ്പോൾ? ഈ ആൻഡ്രൂസ് പറഞ്ഞുവിട്ടിട്ടാ സേതുവേട്ടൻ ഈ നഗരത്തിൽ വന്നത്. കഴിഞ്ഞ ക്രിസ്മസ് രാത്രിയിൽ ഇവിടെ വന്നു കയറിയ സേതുവേട്ടനെ ആൻഡ്രൂസിന്റെ അമ്മച്ചി സ്വന്തം മകനെ പോലെയാണ് കരുതിയിരുന്നത്. ഇപ്പോൾ ആ വീട്ടിൽ ആൻഡ്രൂസിന്റെ അമ്മച്ചി മാത്രമേ ഉള്ളൂ. ചുമ്മാ ഇരടാ.